നമസ്കാരം, വിമൻ ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടാന ആക്രമണം മൂലമുള്ള ദുരന്തങ്ങൾ സർക്കാർ അനാസ്ഥയുടെ ബാക്കിപത്രമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ജോസഫ്. ആറള ഫാമിലെ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. 8 പേരാണ് കാട്ടാനയുടെ അക്രമത്തിൽ പിടഞ്ഞു വീണ് മരിച്ചത്. ഇന്നലെ നാരായണൻ എന്ന ഒരു തൊഴിലാളി അവിടെ കാട്ടാനയുടെ അക്രമത്തിൽ മരണപ്പെട്ടിരിക്കുന്നതാണ് അവസാനത്തെ ദുരന്തം. ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും പ്രഖ്യാപനങ്ങളുമായി കടന്നു വരുന്ന വനംവകുപ്പിനെ, മന്ത്രിമാരെ, അധികാരികളെ പിന്നെ കാണാറില്ല. യാതൊരു നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. വനംവകുപ്പിൻ്റെ ഈ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണം, കർഷകരെ രക്ഷിക്കണം. ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ആദിവാസികൾ, ഈ കർഷകർ, ഈ മലയോര മേഖലയിലെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം അത് ഭരണകൂടത്തിൻ്റെയാണ്, വനംവകുപ്പിൻ്റെയാണ്, മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രിയുടെയും പല മന്ത്രിമാരുടെയും ജില്ലയെന്ന നിലയിൽ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ദുരന്തമുഖത്ത് അതിനവസാനം കുറിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. ഈ നിലപാട് തുടർന്നാൽ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുന്നത് ഇനിയും വൈകിയാൽ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് ഈ സന്ദർഭത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. വി1 ലൈവ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ആൻഡ്രോയിഡ് ടിവിയിലും ആൻഡ്രോയിഡ് സെറ്റ് ടോപ്പ് ബോക്സിലും വി1 ലൈവ് ടിവി ഡൗൺലോഡ് ചെയ്യുക, ചാനൽ ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.